വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺവെക്സ് മിറർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റിനെ കുറിച്ച് ഡീറ്റെയിൽ പഠിക്കാൻ പോകുന്നു. കോൺവെക്സ് മിറർ, കോൺവെക്സ് ലെൻസ് അല്ല, കോൺകേവ് മിററും അല്ല, കോൺവെക്സ് മിററിനെ കുറിച്ച് സിമ്പിൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്ത ഏതൊരാൾക്കും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു എക്സ്പെരിമെന്റിനെ കുറിച്ച് കംപ്ലീറ്റ് ഐഡിയ ഉണ്ടാകുന്ന രീതിയിലാണ് ഈ ഒരു ടോപ്പിക് സെറ്റ് ചെയ്ത് ഒരു വീഡിയോ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനുവേണ്ടി എല്ലാ അറേഞ്ച്മെന്റ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആണ്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് എങ്ങനെയാണ് റീഡിങ് എടുക്കുന്നത്, ഇതിൽ നിന്ന് ഫൈനൽ ആൻസറിലൊക്കെ എങ്ങനെ എത്രത്തോളം, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് തരാൻ എടുക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നോക്കി 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 ഇതാണ് നമ്മുടെ കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടുള്ള സ്ഫെറിക്കൽ മിററിൽ റേ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കോൺകേവ് മിററിനെ കുറിച്ചാണ് കൂടുതലായിട്ട് പറയുന്നതെങ്കിലും ഇത് ഏത് മിററാണ്, കോൺവെക്സ് മിററിന്റെ ഫോക്കൽ. അപ്പൊ ഇവന്റെ ഫോക്കൽ ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ബട്ട് ഇവന്റെ ഫോക്കൽ ലെങ്ത് നമുക്ക് ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല, ബിക്കോസ് ഇവൻ ഒരു ഡൈവേർജിങ് മിറർ ആണ്. അതുകൊണ്ട് നമുക്ക് ആരുടെ ഹെൽപ്പ് വേണം, കോൺവെക്സ് ലെൻസിന്റെ ഹെൽപ്പ് വേണം. അപ്പൊ കോൺവെക്സ് മിറർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ ഹെൽപ്പ് വേണം, കോൺവെക്സ് ലെൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്തിട്ട് ഈ കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിനുശേഷം അപ്പം എന്താണ് എയിം, എയിം സെറ്റ് ആയാലോ ടു ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺകേവ് മിറർ. അപ്പൊ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഒന്ന് പ്രിൻസിപ്പിളും സെറ്റ് ചെയ്തു തരാം. നോക്കിയ പ്രിൻസിപ്പിളും നോക്കിയാൽ നമ്മൾ പ്രിൻസിപ്പിൾ, അപ്പൊ ഈ പ്രിൻസിപ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിൽ ഇത്രയേ ഉള്ളൂ, ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺകേവ് മിറർ ഇസ് മിറർ എഫ് സിക്വൽ ആരാണ്, ആർ ബൈ ടു. വേർ ആർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റേഡിയസ് ഓഫ് കർവേച്ചർ, വേറെ ഒന്നുമില്ല, ആർ റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. എഫ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺവെക്സ് മിറർ, കോൺകേവ് അല്ല കേട്ടോ, കോൺവെക്സ് മിറർ ആണെന്നുള്ള കാര്യം ഓർമ്മിക്കാൻ, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. കോൺവെക്സ് മിററിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഫ് ഈക്വൽ ആർ ബൈ ടു. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഈ ആറാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആറ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആര് വേണ്ടത്, കോൺവെക്സ് ലെൻസ് വേണ്ട. അപ്പൊ ഞാൻ റീഡിംഗ് എടുത്തതിന് ശേഷം ബാക്കി കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്ക് ആവശ്യമില്ല ാണ് നമ്മളൊരു 40 സെറ്റ് ചെയ്തിട്ടുണ്ട്, 40 40 40. എന്നിട്ട് നല്ലൊരു ഇമേജ് എവിടെ നോക്കിയാൽ നല്ലൊരു ഇമേജ് കോൺവെക്സ് ലെൻസ്. നമ്മൾ പണ്ട് കോൺവെക്സ് ലെൻസിനെ കുറിച്ച് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിനെ നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഒരു സൈസർ ആയിട്ടുള്ള ഒരു മോശം നല്ലൊരു ഇമേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, അതവിടെ ഫിക്സ് ആക്കാം, ഫിക്സ് ആക്കാം. എന്നിട്ടുണ്ടല്ലോ, ഓക്കെ ഞാൻ വേറൊരു സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കിയാൽ ഒരു 40 ഞാനൊരു സെറ്റ് 40 ആണല്ലോ, കാരണം എനിക്കൊരു പറയുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് എക്സ്റ്റേണൽ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 40 എന്നൊക്കെ പറയുന്നത്. ഞാൻ ആ രീതിയിലാണ് ചെയ്യുക, വെറുതെ തോന്നും പോലെ റീഡിംഗ് ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഈ ഒരു റീഡിംഗ് മെഷർ ചെയ്യണ്ട കേട്ടോ, ഈ ലെൻസും ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെൻസ് ആൻഡ് സ്ക്രീൻ മെഷർ ചെയ്യണ്ട, അത് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റിൽ മാത്രം. അതിനുശേഷം ഇത് ക്ലിയർ ആണ്, ഏകദേശം 40 നമുക്ക് ഒരു ഐഡിയ ഉണ്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഡിസ്റ്റൻസ് ഞാൻ 40 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇമേജ് കിട്ടി, ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യണ്ട. ഓക്കെ, കോൺവെക്സ് ലെൻസിൽ മെഷർ ചെയ്യണം, കാരണം ഇത് യു ഇത് വി ഇവിടെ ഒന്നുമില്ല, അത് സെറ്റ് ആണല്ലോ. ഒരു 40 ഞാൻ ഇത് ഇമേജ് കിട്ടി, നല്ലൊരു ഇമേജ് കിട്ടി. അതിനുശേഷം എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സ്ക്രീനില്ലേ, ഓക്കെ ഞാൻ വേറൊരു സ്ക്രീൻ എടുത്തിട്ടുണ്ട്. ഈ സ്ക്രീൻ എടുത്തിട്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിന് അടുത്ത് കൊണ്ടുവെക്കുക. ഒബ്ജക്റ്റ് ഫേസ് ഇല്ലേ, ഈ ഫേസ് കറക്റ്റ് ആവുന്ന രീതിയിൽ, അതങ്ങനെ ഏകദേശം ഒന്ന് കറക്റ്റ് ആവുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ മാറ്റല്ലേ, മാറരുത്, അങ്ങനെ തന്നെ വെക്കുക. ഒബ്ജക്റ്റ് മാറരുത്, ഒബ്ജക്റ്റ് അടുത്ത് സ്ക്രീൻ കൊണ്ടുവച്ചു. പിന്നെ വേറൊരു ദ സ്റ്റാൻഡിൽ നമ്മൾ കോൺവെക്സ് മിറർ വെച്ചു. എന്നിട്ട് ഈ കോൺവെക്സ് മിറർ എവിടെ വെക്കണം, കോൺവെക്സ് മിറർ കണ്ടോ, ഈ കോൺവെക്സ് ലെൻസിന് പിറകിലായിട്ട് വെക്കുക. അപ്പൊ നമ്മൾ ഈ ഇമേജ് പോയി നോക്കി, ഇവിടെ ഇമേജ് ഇല്ല, കാരണം ഇവിടെ ഇമേജ് ഉണ്ടാവുക, കാരണം ഇവിടെ നമ്മൾ ഇപ്പൊ ഇമേജ് ഉണ്ടാവും. ഇവിടെ വെക്കുമ്പോൾ സ്വാഭാവികം എന്തെയും ഒപ്പാക്കാണ് തടസ്സപ്പെടുത്തി. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ ഇപ്പുറത്തെ സ്ക്രീൻ നോക്കി, ഇപ്പുറത്തെ സ്ക്രീൻ നോക്കി, ആ ഒരു സ്ക്രീനും മെല്ലെ 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 ഇമേജ് വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, നല്ലൊരു ഇമേജ് കിട്ടി കേട്ടോ, കാരണം അത്ര ഷാർപ്പായിട്ട് കിട്ടില്ല, ബിക്കോസ് ദിസ് ഈസ് എ ഡൈവേർജിങ് മിറർ. അപ്പൊ നല്ലൊരു ഇമേജ്, അപ്പൊ നല്ലോണം ഇത് ബ്ലറാണ്, അപ്പൊ നല്ലൊരു ഇമേജ് ബാക്കോട്ട് പോകുമ്പോൾ ബ്ലർ ആയിപ്പോയി. അപ്പൊ നല്ലൊരു ഇമേജിനവിടെ സെറ്റ് ആക്കിയാണ്, ഇതാണ് ബെറ്റർ ആയിട്ടുള്ള ഇമേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ അവിടെ വെച്ചു. ക്ലിയർ ആണല്ലോ. അപ്പൊ അവിടെ നോക്കാം ഇനി എങ്ങനെയാണ് അപ്പൊ ഈ ഒരു സ്റ്റാൻഡ് വെക്കുന്ന, സ്ക്രീൻ വെക്കുന്ന, മിറർ നമ്മൾ
ഒബ്ജക്റ്റിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫേസിൽ തന്നെ വെക്കുക. അപ്പൊ നേരത്തെ സ്ക്രീൻ മാറ്റിയിട്ടില്ല, സ്ക്രീൻ മാറ്റരുത്. ഇപ്പൊ ഞാൻ വെച്ച് പിന്നെ എങ്ങനെയാണ് ഈ റേഡിയസ് ഓഫ് കർവേച്ചർ മെഷർ ചെയ്യുക? ഇപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന ഈ മിറർ കണ്ടില്ലേ, ഈ മിററും നമ്മൾ നേരത്തെ ഈ ഒബ്ജക്റ്റിന്റെ ഇമേജ് നമ്മൾ ആദ്യം ലെൻസ് മാത്രം വെച്ചപ്പോൾ കിട്ടിയ ആ സ്ക്രീൻ ഉണ്ട് ഇവിടെ. ഈ സ്ക്രീനും ഈ മിററും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് നോക്കുമ്പോൾ ഐ തിങ്ക് ഏകദേശം എനിക്ക് കിട്ടുന്ന എത്രയാണെന്ന് അറിയോ, ഒരു 36 ആണ് കിട്ടുന്നത്. അപ്പൊ എത്രയാണ് കിട്ടുന്നത്? അതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ. നമ്മൾ റേഡിയോ നോക്കിയത് റേഡിയോ ഇവിടെ എഴുതിയിട്ടുണ്ട് കാണാൻ വേണ്ടി. ഇത് കണ്ടോ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് മിറർ. ഈ സ്ക്രീൻ ആരാ? ഈ സ്ക്രീൻ ആണോ? അല്ല, നമ്മൾ ഓൾറെഡി ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്ന ഈ സ്ക്രീനും ഈ മിററും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. എനിക്ക് എത്രയാണ് കിട്ടിയത്? എന്റെ കേസിൽ 36 കേട്ടോ. 36 ഫിക്സ്ഡ് ഒന്നും അല്ല, നിങ്ങൾ ഓരോ സ്കൂളിൽ ചെയ്യുന്നതനുസരിച്ച് മാറ്റം ഉണ്ടാവേ. 36 അവിടെ വെക്കട്ടെ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അത് കിട്ടി. നെക്സ്റ്റ് ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ നേരത്തെ ചെയ്ത പോലെ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എക്സ്പെരിമെന്റ് എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? നേരത്തെ 40 ആണ് കൊടുത്തത്, ഞാൻ ജസ്റ്റ് ചോദിച്ചത് സെന്റിമീറ്റർ കൂട്ടുകയാണ്. എന്നെ നിർബന്ധമൊന്നും ഇല്ലാട്ട് അങ്ങനെ ചെയ്യണമെന്ന്. ബട്ട് ഞാൻ കുറച്ചുകൂടി എന്ത് ചെയ്യാം, ആധികാരികമായിട്ട് ചെയ്യുന്നതിന് പറയാം, ഒരു 31 ആക്കിയിട്ട് കുറച്ചുകൂടി ചെറിയൊരു മാറ്റി, ചെറിയൊരു ലെങ്ത് ഒന്ന് മാറ്റുക. ഓക്കെ, നമുക്ക് ആ ഒരു എക്സ്പെരിമെന്റ് ആണല്ലോ. അപ്പൊ നമ്മൾ ഇമേജ് അവിടെ കിട്ടിയിട്ടുണ്ട്. ദെൻ വീണ്ടും ആരെടുത്ത് വെക്കുക, ഇവനൊന്നും മാറ്റാൻ പാടില്ല, സ്ക്രീൻ ഒന്ന് മാറ്റരുത്, ഇവനെ വെക്കുക. നമ്മളപ്പുറത്ത് നമ്മുടെ ആരുണ്ട്, ആ ഇമേജ് മെല്ലെ മെല്ലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഇമേജ് അവിടെ സെറ്റ് ചെയ്യുക, നല്ലൊരു ഇമേജ് കിട്ടി. ഓക്കെ, ഞാൻ ഒരു സെന്റിമീറ്റർ നേരത്തെ മാറ്റി. അപ്പോ വേറൊന്നും ചെയ്തിട്ടില്ല, നേരത്തെ എടുത്ത യു മാറ്റി. ഇപ്പൊ ഞാൻ 40 മാറ്റി 41. വീണ്ടും എന്ത് മെഷർ ചെയ്യുക? ഇപ്പൊ മിറർ വെച്ച പൊസിഷനും നമ്മുടെ ഈ ഒരു സ്ക്രീനും നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഇതൊക്കെ ഏകദേശം അതേ റേഞ്ച് തന്നെയാണ് വരുന്നത്, ഒരു 37 സംതിങ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, ഏകദേശം ഇതാ 37 ഒരു സെന്റർ വന്നു. ഇത് ഫ്രണ്ട് വരുമ്പോ ഏകദേശം ഒരു 36.2 ഒക്കെ വരുന്നുണ്ട്, 36.2. ഇങ്ങനെ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുക, ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ എന്താ ചെയ്യുന്നത്, ഇപ്പൊ 41 ആണ് വെച്ചിരിക്കുന്നത്. ഈ എക്സ്പെരിമെന്റ് ഒന്നുകൂടി കാണിച്ചുതരാം. 42 സെറ്റ് ചെയ്യാണ്, 44. ഇപ്പൊ ഏകദേശം ഒരു 44 വെച്ചിട്ടുണ്ടെങ്കിൽ 42-43 ആയാലും എടുക്കാം കേട്ടോ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്ക് സമയം, നമ്മൾ ടൈം, വീഡിയോ ലെങ്ത്, ഡ്യൂറേഷൻ ലാഗ് ആവുന്നതുകൊണ്ടാണ് കൂടുന്നതുകൊണ്ടാണ്. ഇപ്പൊ 44 വെച്ചു. അപ്പൊ ഒബ്ജക്റ്റ് ആവുന്ന പൊസിഷൻ മാറ്റേണ്ടി വന്നു കേട്ടോ. ഇത് ബ്ലറാണ്, ഇപ്പൊ ഇത് ബ്ലറാണ്. അപ്പൊ നല്ലൊരു നല്ലൊരു ഇമേജ് അവിടെ കിട്ടി കേട്ടോ. ദെൻ വീണ്ടും എന്ത് ചെയ്യാ, ഇവൻ എടുത്തിട്ട് ഇതിന്റെ ഇടയിൽ കൊണ്ടുവെക്കാം. മാറരുതേ, ഇങ്ങനെ വെക്കല്ലേ, കാരണം നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഇതുപോലെ ഉണ്ടാവണം. നമ്മൾ ഇമേ ഒബ്ജക്റ്റിന്റെ അതേ പൊസിഷനിലേക്ക് വരണം. അപ്പൊ അവിടെ മെല്ലെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ആ ഇമേജ് അവിടെ വരുന്നത്. പക്ഷെ ആ ഇമേജ് കണ്ടോ, നല്ലൊരു ബ്ലറിങ് വരുന്നത്. കാരണം എന്തുകൊണ്ടാണ് ഇപ്പോൾ ബ്ലറിങ് വന്ന് നിങ്ങൾക്ക് മനസ്സിലായോ, എന്തുകൊണ്ടാണ് നമുക്ക് അവിടെ ഇമേജ് കിട്ടാൻ കുറേയൊരു ബുദ്ധിമുട്ടുണ്ട്? കാരണം 44 ഈ ഒരു ലെൻസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ വെക്കണ്ട, ഈ മിററിനെ സംബന്ധിച്ച് 44 വേണ്ട, ഞാൻ ഒരു 42 ഒതുക്കി. കാരണം അനുസരിച്ച് ബ്ലറിങ് കാണാൻ പറ്റുമല്ലോ. ഇനി നിങ്ങൾക്ക് കിട്ടും കണ്ടോ, നല്ലൊരു ഇമേജ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ, കണ്ട ഇമേജ് വന്നിട്ടുണ്ട്, നല്ലൊരു ഇമേജ് വന്നു. നേരത്തത് ബ്ലറായി പോയി. അപ്പൊ ആ ഒരു ഏകദേശം ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ മെഷർ ചെയ്യുക, അതനുസരിച്ച് ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നത് കാണാൻ വേണ്ടി പറ്റും. വീണ്ടും ഈ ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. ഈ ഡിസ്റ്റൻസ് മെഷറിലേക്ക് വലിയൊരു മാറ്റവും അവിടെ കാണുന്നില്ല, അതൊരു 35.9 ഒക്കെ വരുന്നുണ്ട്. 35.9 ഓക്കെ, 35.9 ആയിട്ട് വരുന്നു. അപ്പൊ ഞാൻ ഇപ്പോൾ എടുത്ത റീഡിംഗ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. 36, 36.2, 35.9. ഇനി ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് മാറ്റാതെ തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് തന്നെ നോക്കാം, അല്ലെങ്കിൽ ആ എന്ത് ചെയ്യുക, ആ ഒരു 40, 41, 42, 43 അങ്ങനെ വെച്ചിട്ട് എടുക്കാം. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്ത് കിട്ടി? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്രീൻ ആൻഡ് മിറർ, ദാറ്റ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. അങ്ങനെ റേഡിയസ് ഓഫ് കർവേച്ചർ കിട്ടിയാൽ നമ്മുടെ ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺവെക്സ് മിറർ, സ്മോൾ എഫ് ഇസ് ഈക്വൽ ടു ആരാണ്, ക്യാപിറ്റൽ ആർ ബൈ 2, ദാറ്റ് ഈസ് ദ ഹാഫ് ഓഫ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവന്റെ ഹാഫ് ഇവിടെ എഴുതിക്കോ, 18 എഴുതിക്കോ. ഇവിടെ എന്ത് എഴുതിക്കോ, 81.1 എഴുതിക്കോ. ഇവിടെ എന്താണ് കിട്ടുന്നത്, 17 എത്രയാണ് വരുന്നത്, അത് എഴുതിക്കോ. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ റീഡിംഗ് കിട്ടും. ഈ ഒരു വാല്യൂ ഇപ്പൊ ഏകദേശം ഒരു 18 ഒക്കെ എടുക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു മീൻ വാല്യൂ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരു 18 സെന്റിമീറ്റർ. അപ്പൊ എന്താ, 6 റീഡിംഗ് ഇവിടെ എടുക്കുന്നു, ഇവിടെ എടുക്കുന്നു, ഇവിടെ എടുക്കുന്നതിന് ഒരു 6 റീഡിംഗ് ഒക്കെ നിങ്ങൾ എടുക്കുക കേട്ടോ. അങ്ങനെ ഒരു 6 റീഡിംഗ് എടുത്താൽ ഈ 6 എന്ത് ചെയ്യാം, ഈ ഒരു ഇതിന്റെ ഹാഫ് വാല്യൂ ഇവിടെ എടുക്കുക. ഈ വാല്യൂസ് ഒക്കെ ആഡ് ചെയ്യുക, സമ്മപ്പ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 6 ചെയ്യുക. അപ്പൊ ഞാൻ ഏകദേശം എഴുതിയതാണ് കേട്ടോ, അത് കറക്റ്റ് അല്ല, എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഏകദേശം ഒരു 18 എന്നാണ് കിട്ടുന്നത്. കാരണം എന്റെ ഒരു മിറർ ഞാൻ നോർമലി പണ്ടൊക്കെ ചെയ്തപ്പോൾ 18 ആണ് കിട്ടുന്നത്. സെന്റിമീറ്ററിൽ വെക്കല്ലേ, എന്ത് എപ്പോഴും ശ്രദ്ധിക്കണം. SI യൂണിറ്റിലാവുമ്പോൾ 18 × 10⁻²⁻² എന്നിട്ടും ഫൈനലി റിസൾട്ട് നോക്കിക്കഴിഞ്ഞു. വേറെ ഒന്നും ചെയ്യാനില്ല. ഫോക്കൽ ലെങ്ത് ഓഫ് ദ കോൺവെക്സ് മിറർ എത്രയാണ്, 18 × 10⁻²⁻² ആണ്. അത് ആ 20 ആണോ, 20 ആണെന്ന് എഴുതിക്കോ, അത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, കോൺവെക്സ് ലെൻസ് വെച്ചിട്ട് ഇമേജ് സെറ്റ് ചെയ്യുക, വേറെ ഒന്നും ഇല്ലാതെ ഇമേജ് സെറ്റ് ചെയ്യുക. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒന്ന് അറിഞ്ഞിരുന്നോ, ഇമേജ് ഡിസ്റ്റൻസ് ആ സമയത്ത് ഇമേജ് ഡിസ്റ്റൻസ് ഒന്ന്
മെഷർ ചെയ്യണ്ട. പിന്നീട് അവിടെ നോക്കണം നമ്മുടെ കോൺവെക്സ് മിറർ വെച്ചിട്ട് ആ ഒരു ഒബ്ജക്റ്റിന്റെ ആ ഒരു പൊസിഷനിൽ എന്ത് കിട്ടിക്കുക, ഇമേജ് കിട്ടിക്കുക. ദെൻ ആദ്യം സ്ക്രീൻ വെച്ചതും ഇപ്പൊ നമ്മൾ മിറർ വെച്ചതും ഇവർ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം. ദാറ്റ് ഈസ് കോൾഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. ഹാഫ് ഓഫ് ദിസ് റേഡിയസ് ഓഫ് കർവേച്ചർ ബിക്കംസ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഗിവൺ കോൺവെക്സ് മിറർ ആണ്. അപ്പൊ എന്റെ ഈ സിറ്റുവേഷൻ 18 സെന്റിമീറ്റർ റേഞ്ച് ഒക്കെയാണ് കിട്ടുന്നത്. നിങ്ങൾ സ്കൂളിൽ ചെയ്ത ലാബിൽ എത്രയാണോ ചെയ്ത് ഏകദേശം അതിന്റെ റെസ്പോണ്ടിൽ ചെയ്ത വേരിയേഷൻ ഒക്കെ വരാം. ചിലർക്ക് 10 സെന്റിമീറ്റർ ഒക്കെ കിട്ടിയേക്കാം. ക്ലിയർ ആയത് ആ മിററിനനുസരിച്ച് മാറും. എനിക്ക് 18 കിട്ടുന്നില്ലല്ലോ 20 ആയിരുന്നു ടെൻഷൻ അടിക്കണം. മിററിനനുസരിച്ച് മാറുന്നില്ലേ. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കോൺവെക്സ് മിറർ എന്ന് പറയുന്ന എക്സ്പെരിമെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യം ഇവിടെ ഗ്രാഫോ സർക്കിളോ ഒന്നുമില്ല, അതൊന്നും ചെയ്യാനില്ല. ബട്ട് കോൺവെക്സ് ലെൻസിനെ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം മാത്രം. അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ ഈ ഒരു എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണല്ലോ. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുടെ എപ്പോഴും പറയുന്ന പോലെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യം ഷൂടെങ്കിലും എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാറെന്ന് പറയുന്ന ആൾക്കാർ. അപ്പൊ ഇനിയും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഈ ഒരു എക്സ്പെരിമെന്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിലുമായിട്ടോ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വീഡിയോ മറ്റൊരു എക്സ്പെരിമെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എക്സ്പ്ലനേഷനുമായിട്ട് വീണ്ടും വരുന്നതാണ്. സോ സീ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, താങ്ക് യു.